السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، وما توفيقي إلا بالله عليه توكلت وإليه أنيب. فأعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. والضحى والليل إذا سجى، ما ودعك ربك وما قلى، وللآخرة خير لك من الأولى. صدق الله مولانا العظيم. سنهم الله بشواسك الله بشواسك الله سبحانه وتعالى ഇരുലോകത്തും വിജയിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മളെയും കൂട്ടുകുടുംബാദികളെയും ഗുരുനാഥന്മാരെയും ശിഷ്യഗണങ്ങളെയും അയൽവാസികളെയും വേണ്ടപ്പെട്ടവരെയും സഹകരിച്ച് യാത്ര ചെയ്തവരെയും നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരെയും നാം ദുആ ചെയ്യുന്നവരെയും നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ദിനം ഒരു നന്മ എപ്പിസോഡ് 141. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന തുടർ പ്രസംഗത്തിന്റെ 25 ഭാഗമാണ് ഇന്ന്. ഇന്നത്തെ വിഷയം നബിതങ്ങളും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുല്ലുഹായും എന്നതാണ്. അത് പറയുവാനും കേൾക്കുവാനും അതിലൂടെ നേടുന്ന പാഠം ജീവിതത്തിൽ പകർത്തി പ്രവർത്തിക്കാനും അള്ളാഹു എനിക്കും നിങ്ങൾക്കും നാമുമായി നന്മയിൽ ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് തരുമാറാവട്ടെ. സ്നേഹമുള്ളവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഇടയ്ക്കിടയ്ക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ദിവ്യബോധനം നൽകി മടങ്ങിപ്പോകും. അതാത് സമയത്ത് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ച സ്വഹാബത്തുകൾ വിശ്വാസികളെ അടുത്ത് വിളിച്ചിരുത്തി അത് ഓതി കേൾപ്പിക്കും, അത് പറഞ്ഞ് പാഠം പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ പരസ്യമല്ലാത്ത രീതിയിൽ ദീനിന്റെ ദഅവത്തിന്റെ പ്രവർത്തനം മക്കാരുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അറിഞ്ഞവർ, കേട്ടവർ, കാര്യം മനസ്സിലാക്കിയവർ, പഠിച്ചവൻ, ഏതൊരാളെ കൊണ്ട് നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടോ അവരൊക്കെ അവരുടെ കാതുകളിലേക്ക് സത്യമതത്തിന്റെ ദിവ്യ സന്ദേശം എത്തപ്പെടുകയും അവർ യാന്ത്രികമായി കൂടെയുള്ളവരോടൊപ്പം നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് എത്തുകയും കാര്യങ്ങൾ ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ പിടിച്ചിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്നക റസൂലുല്ലാഹ് കലിമത്തു ഷഹാദ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് പറഞ്ഞിട്ടല്ലാതെ പലരും അവിടെ നിന്ന് മടങ്ങിപ്പോയിട്ടില്ല. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരീക്ഷിക്കാൻ പോലും കാര്യത്തിന്റെ ഗൗരവം അടുത്തറിയാൻ അതന്വേഷിക്കാൻ പോലും വന്നവർ നബിതങ്ങളുമായി സംവദിച്ചിരിക്കുമ്പോൾ നബിതങ്ങളിൽ നിന്ന് ദിവ്യ സന്ദേശത്തിന്റെ വെളിപാടിന്റെ വിശദീകരണം കേൾക്കുമ്പോൾ നബിതങ്ങളുടെ കൈപിടിച്ചിട്ട് കലിമ പറയാതെ മടങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല.
ചരിത്രം സാക്ഷി, കാലം സാക്ഷി, സത്യം സാക്ഷി, സത്യത്തിന്റെ പാതയിലേക്ക് ആരെയൊക്കെ കടത്തിക്കൊണ്ടുവരണമെന്ന് പടച്ചവൻ ഉദ്ദേശിച്ചുവോ അവരുടെ കാതുകളിലേക്ക് സത്യത്തിന്റെ ദിവ്യ സന്ദേശത്തിന്റെ വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവസരോചിതമായി എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ചുരുക്കത്തിൽ മക്കാരുടെ ഇടയിൽ രഹസ്യമായ ആ പരസ്യം വലിയ ചർച്ചാ വിഷയമായി. അത് കേട്ട് കേട്ട് അന്വേഷിക്കാൻ എത്തിപ്പെട്ടവരൊക്കെ ആ പരിശുദ്ധമായ ദീനിന്റെ കൈപിടിച്ചുകൊണ്ട് കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് മുസ്ലിമായിക്കൊണ്ടാണ് തിരിച്ചു മടങ്ങി കുടുംബത്തിലേക്ക് എത്തുന്നത്. ഇത് ഏറെ ചർച്ചയായി, വിവാദങ്ങൾ ഉണ്ടാവാനുള്ള അവസരം വരെ ഉണ്ടായി. അപ്പോൾ കരുതിക്കൂട്ടി ചില ഖുറൈശി പ്രമുഖർ വന്ന് നബി തങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പറയാമെന്ന് പറഞ്ഞു. ഖുറൈശി പ്രമുഖരിൽ ചില സ്ത്രീകളാണ് ചോദ്യങ്ങൾ ചോദിച്ചതെന്ന് ചില മുഫസ്സിറുകൾ തഫ്സീറിന്റെ വ്യാഖ്യാതാക്കൾ പറയുന്നു. അതുമല്ല, അബൂ ലഹബിന്റെ ഭാര്യ ഉമ്മു ജമീലാണ് ചോദ്യം ചോദിച്ചത് എന്നും പറയുന്നു. പരിഹാസത്തിന്റെ പ്രവൃത്തികൾ, അതിന്റെ വാക്കുകൾ അവർ മക്കയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പിറ്റേ ദിവസം മറുപടി പറയാൻ സാധിച്ചില്ല. സാധിച്ചില്ലെന്ന് മാത്രമല്ല, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിവ്യ വെളിപാടിന്റെ ആഗമനമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ നിന്നും ഏതാനും ദിവസങ്ങൾ പടച്ചവൻ വിട്ടുകളഞ്ഞു. പടച്ചവൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഏതാനും ദിവസത്തേക്ക് നബി തങ്ങളുടെ അടുക്കലേക്ക് യാതൊരു ദിവ്യ ദർശനവുമായി പറഞ്ഞയച്ചില്ല. അത് 13 ദിവസമാണെന്നും അതല്ല 12 ദിവസമാണെന്നും അതേപോലെ 25 ദിവസമാണെന്നും അതുമൊന്നുമല്ല 40 ദിവസത്തോളം ജിബ്രീലിനെ നബി തങ്ങൾ കണ്ടിട്ടില്ല എന്നുപോലും മുഫസ്സിറുകൾ അഭിപ്രായം പ്രകടിപ്പിക്കുന്നു. ഏതുമാവട്ടെ, കുറെ ദിവസങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആഗമനമുണ്ടാവാതിരുന്നപ്പോൾ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് വല്ലാതെ വിഷമിച്ചു. ചോദിച്ചപ്പോൾ നാളെ പറയാമെന്ന് പറഞ്ഞു. പിറ്റേന്ന് വന്ന് അതിന്റെ നിജസ്ഥിതി അന്വേഷിക്കുമ്പോ അതിനൊരു മറുപടി കൊടുക്കാൻ സാധിക്കാതെ വന്നു. സ്വാഭാവികമാണല്ലോ, മനസ്സിന് വിഷമമുണ്ടാകുമല്ലോ. അതുമാത്രമല്ല, ഖുറൈശികളാണല്ലോ ചോദിക്കുന്നത്, വെറുതെ ഒരു മറുപടി അങ്ങ് പറഞ്ഞു വിട്ടാൽ പോരല്ലോ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മിയാണല്ലോ, എഴുത്തും വായനയും അറിയില്ലാത്ത ആളാണല്ലോ. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പടച്ചവൻ പാകപ്പെടുത്തി നിശ്ചയിച്ചിട്ടുള്ളത് വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ. സ്വന്തം ഇഷ്ടപ്രകാരം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊന്നും സംസാരിക്കുന്ന വ്യക്തിയല്ല. ശക്തിമത്തായ അറിയിപ്പുകാരൻ അല്ലാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ നബി തങ്ങളിലേക്ക് ഏതൊരു വിഷയം ദിവ്യ സന്ദേശമായി അവതരിപ്പിച്ചു കൊടുത്തു, ആ ഒരു കൊടുത്തതിനെ കുറിച്ചല്ലാതെ, ആ കൊടുത്ത അറിവല്ലാതെ നബി തങ്ങൾക്കൊന്നും പറയാൻ പടച്ചവൻ തൗഫീഖ് നൽകിയിട്ടില്ല. എന്തു പറഞ്ഞു? അത് അല്ലാഹുവിൽ നിന്നുള്ള വചനങ്ങളാ. അത് പരിശുദ്ധ ഖുർആൻ എന്ന പേരിൽ ദിവ്യ ദർശനമായി അവതരിപ്പിക്കും. അതേപോലെ അല്ലാഹു ചില ആശയങ്ങൾ നബി തങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കും. നബി തങ്ങളുടെ വാക്കുകൊണ്ട് അത് പറയും. അത് അല്ലാഹുവിന്റെ ആശയം തന്നെയാണ്. അഥവാ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളും നബി തങ്ങളുടെ വചനങ്ങളും നബി തങ്ങളുടെ പ്രവൃത്തികളും ചിന്താഗതികളും ഇടപെടലുകളും ഒക്കെ അല്ലാഹു എല്ലാം അല്ലാഹുവിന്റെ തീരുമാനത്താലും അല്ലാഹുവിന്റെ അറിയിപ്പിനാലും മാത്രമാണ് ഉണ്ടാവുന്നതെന്ന് ഞാനും നിങ്ങളും കൃത്യമായൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് നബിയുനാ വ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. നബി തങ്ങൾക്ക് എഴുത്തും വായനയും പഠിപ്പിച്ച് നല്ല ഒരു സാഹിത്യകാരനും നല്ല ഒരു പ്രഭാഷകനും നല്ല ഒരു കണ്ടെത്തലുകാരനും ആയിട്ടായിരുന്നു അവതരിപ്പിച്ചിരുന്നതെങ്കിൽ
ഈ ഖുർആനിക വചനങ്ങളൊക്കെ മുഹമ്മദിന്റെ സ്വന്തം നിർമ്മിതിയാണെന്ന് ഖുറൈശികൾ പറയുമായിരുന്നു. സാഹിത്യത്തിന്റെ ഉത്തുംഗതയിൽ വിഹരിച്ച ഖുറൈശി പ്രമുഖരുണ്ടായിരുന്നു. അവരുടെ മുമ്പിലേക്കാണ് സുന്ദരമായ ശൈലിയിൽ വാക്കുകളുടെ കോർവയോടുകൂടി പരിശുദ്ധമായ ഖുർആനിന്റെ ദിവ്യ ദർശനം സമയോചിതമായി അള്ളാഹു ജിബ്രീലിലൂടെ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. കേൾക്കുന്നവർക്ക് അത്ഭുതം. മുമ്പൊരിക്കലും കേൾക്കാത്ത ശൈലിയിൽ, മുമ്പൊരിക്കലും പറയപ്പെടാത്ത ഭാഷയിൽ ഇതാ സുന്ദരമായ കോർവയോടുകൂടി അവതരിപ്പിക്കപ്പെടുന്നു. സ്വാഭാവികമായി അതിന്റെ അത്ഭുതം കണ്ടിട്ട് പലരും ഇസ്ലാമിലേക്ക് അവരുടെ മനസ്സ് ഹഠാദാകർഷിക്കപ്പെട്ടു. അതിനൊരു വിഘ്നം സംഭവിച്ചു. 40 ദിവസത്തോളം ജിബ്രീലിന്റെ ആഗമനം ഉണ്ടാവാതിരുന്നു. ഖദീജ ബീവി പോലും ചോദിച്ചു പോയി, അത്രേ നിങ്ങളുടെ പടച്ചവൻ നിങ്ങളെ കൈവിട്ടുവോ? സുബ്ഹാനല്ലാഹ്. ആക്ഷേപത്തിന്റെ സ്വരത്തിലല്ല, സാന്ത്വനത്തിന്റെ, അന്വേഷണത്തിന്റെ, മനസ്സിന്റെ ചിന്തയുടെ പരിഹാരം നബിതങ്ങളിൽ നിന്ന് കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി ബീവി ഖദീജ റളിയല്ലാഹു അൻഹ ഇങ്ങനെ ഒരു അന്വേഷണം നടത്തിയെന്ന് പോലും കിതാബിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ രീതിയിൽ തുടർച്ചയായ 40 ദിവസം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ വിഷമിച്ചു. ഖുറൈശികൾ ആക്ഷേപിക്കാൻ തുടങ്ങി, ഓ മുഹമ്മദേ, നിന്റെ റബ്ബ് നിന്നെ കൈവെടിഞ്ഞിട്ടുണ്ട് കേട്ടോ, നിന്റെ അള്ളാഹുവിന് നിന്നോട് വെറുപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആക്ഷേപത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ പ്രബോധന ദൗത്യത്തിന്റെ പ്രാരംഭഘട്ടമല്ലേ? നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാതെ വിഷമിച്ചു. 41-ാമത്തെ ദിവസമാണെന്ന് മുഫസ്സിറുകൾ പറയുന്നു. നസലൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ദിവ്യബോധനവുമായിട്ട് വന്നു. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് വല്ലാഹു യഖ്റഉക സ്സലാം. ഓ നബിയെ, അള്ളാഹുവിന്റെ കരുണയും കടാക്ഷവും നിങ്ങളിൽ ഉണ്ടാവട്ടെ. നബിയെ, അള്ളാഹു നിങ്ങൾക്ക് രക്ഷയ്ക്ക് വേണ്ടി അർപ്പിച്ചിട്ടുണ്ട്. നബിയെ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷമത്തിന് ശേഷമുള്ള ഒരാഗമനമാണല്ലോ. കണ്ട മാത്രയിൽ സന്തോഷമായി. അള്ളാഹുവിന്റെ സലാമിന് മറുപടി പറഞ്ഞു, ഓ നബിയെ, ആരെങ്കിലും എന്തെങ്കിലും വന്നങ്ങ് ചോദിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നാളെ പറയാമെന്നങ്ങ് പറഞ്ഞു പോവരുത് നബിയേ. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നീ ഫാഇലുൻ ദാലിക ഗദാ ഇല്ലാ അൻ യശാ അല്ലാഹ്. വിശുദ്ധ ഖുർആൻ 18-ാമത്തെ അധ്യായം സൂറത്തുൽ കഹ്ഫ്. സുബ്ഹാനല്ലാഹ്. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ തീരുമാനമെടുത്താൽ നാളെ പറയാമെന്നങ്ങ് പറഞ്ഞു പോവരുത്. എന്തെങ്കിലും ഒരാൾ ചോദിച്ചാൽ വന്നിട്ട് അതങ്ങ് നാളെ മറുപടി പറയാമെന്നങ്ങ് പറഞ്ഞു പോവരുത്. ഇല്ലാ അൻ യശാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് നാളെ പറയാമെന്നേ പറയാവൂ. ഒരു പ്രവാചകനായതുകൊണ്ട്, ദിവ്യദർശനത്തിന്റെ ഉടമയായതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ചെറിയ ഒരു പാളിച്ച സംഭവിച്ചത് കൊണ്ട് അള്ളാഹു നബിതങ്ങൾക്ക് തർബിയത്തും തസ്കിയത്തും കൊടുക്കുന്നു, നേർവഴിയിലൂടെയുള്ള യാത്രയ്ക്കുള്ള പ്രേരണ കൊടുക്കുന്നു, ചെറിയ രീതിയിലുള്ള പണിഷ്മെന്റ് കൊടുക്കുന്നു. ആശ്വാസത്തിന്റെ ദിവ്യബോധനവുമായി ജിബ്രീൽ ആഗമിക്കുന്നു. പ്രവാചകർക്ക് വല്ലാത്ത സന്തോഷമായി. വിഷമത്തിന് ശേഷമുണ്ടാവുന്ന സന്തോഷത്തിന് വലിയ മാധുര്യമാണല്ലോ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സുകൊണ്ട് തീരുമാനിച്ചു, ഇല്ല ഇല്ല ഇല്ല, ഇനി ഒരിക്കലുമില്ല. ഇൻഷാ അല്ലാഹ് പറയാതെ ഒരിക്കലും ഒരു കാര്യവും ആര് ചോദിച്ചാലും പറയില്ല. നബിയുനാ വസയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും എന്തെങ്കിലുമൊക്കെ നാളെ ചെയ്യാമെന്ന് പറഞ്ഞ നീ വരുമോ എന്ന് ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ ആ ഞാൻ ഉറപ്പായിട്ടും വരും. നമ്മളെ മറുപടി അങ്ങനെയാ,
നമ്മൾ സാദാ സീതാ മനുഷ്യന്മാരായതുകൊണ്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് പറയാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും പടച്ചവൻ നമ്മളെ ശിക്ഷിക്കൂല. നിബിധങ്ങൾ അങ്ങനെയല്ല. ജനങ്ങൾക്ക് മാതൃകയാവേണ്ട പ്രവാചകര്, ജനങ്ങൾക്ക് സയ്യിദായി നേതൃത്വമായി ലോകത്തിന് അനുഗ്രഹമായി അവതരിപ്പിക്കപ്പെട്ട പ്രവാചകര്, അവരുടെ പക്കൽ നിന്നൊരു ചെറിയ പാളിച്ച പോലും പടച്ചവൻ ആ തുടക്കത്തിലെ നികത്തി കൊടുക്കുന്നു. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നീ ഫാഇലുൻ ദാലിക ഗദാ. എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചാൽ നാളെ പറയാമോ എന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് പോവരുത്. അതുകൊണ്ട് ദിവസങ്ങളോളം അവർ വന്ന് ചോദിച്ചു, മറുപടി കൊടുക്കാൻ സാധിച്ചില്ല. കാരണം ദിവ്യ ദർശനം ഉണ്ടായില്ല, ജിബ്രീൽ വന്നില്ല. അവസാനം വന്നപ്പോ എന്തോ ഒരു സന്തോഷമാണ്. വെറും ഒരു സന്തോഷത്തിന്റെ വാക്കുകൊണ്ട് മാത്രമല്ല പറഞ്ഞത്, നബിതങ്ങളുടെ മനസ്സ് വല്ലാതെ വിഷമിച്ചിട്ടുണ്ടെന്നല്ലാഹുവിന് മനസ്സിലായി. ഖുറൈശികൾ ആക്ഷേപിച്ചല്ലോ. അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ വന്നിട്ട് പറഞ്ഞില്ലേ, നിന്നെ വെറുത്തു മുഹമ്മദേ നിന്റെ പടച്ചവൻ, നിന്നെ കൈവിട്ടു മുഹമ്മദേ നിന്റെ പടച്ചവൻ. രണ്ടു മൂന്ന് ദിവസം നബിതങ്ങൾക്ക് ശക്തമായ രീതിയിൽ ശരീരത്തിന് ക്ഷീണം വന്ന് വീട്ടിന്റെ ഉള്ളിൽ കിടന്നു എന്നാ, പുറത്തേക്ക് പോലും ഇറങ്ങിയിട്ടില്ല എന്നാ. സ്വഹാബത്തുകളിൽ പെട്ടവര് പോലും വന്നിട്ട് നബിതങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വന്നില്ല. ആ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കി. അതിനുശേഷം ഒരു സന്തോഷത്തിന്റെ വാക്യം, ഒരു മുന്നറിയിപ്പ് വന്നു, പിന്നെ പടച്ചവൻ അവതരിപ്പിക്കുകയാണ്, നബിയെ അവിടും നിന്റെ മനസ്സിനെ വിഷമം തട്ടിയോ നബിയെ, എന്തിനാ വിഷമിക്കുന്നത് നബിയെ. കൊച്ചുകുട്ടികളെയും കൊണ്ട് നമ്മൾ റോഡ് വക്കിലൂടെ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചു വരുമ്പോ ആ റോഡിന്റെ സൈഡിൽ കാണുന്ന പി ഊത്ത്, കണ്ണാടി, വാച്ച് ഒക്കെ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളൊക്കെ തൂക്കിയിടുമല്ലോ. അപ്പോ 5 വയസ്സുള്ള അല്ലെങ്കിൽ 4 വയസ്സുള്ള മക്കൾ, ഉമ്മച്ചി എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോ, ഈ ഉമ്മ ദ്രുതഗതിയിൽ വീട്ടിലേക്ക് എത്തേണ്ടതുള്ളത് കൊണ്ട് ഈ കുട്ടീനെ വലിച്ചു വാരി പെട്ടെന്ന് വണ്ടിയിലേക്ക് വാരി ഇട്ടിട്ട്, നിനക്ക് അത് മേടിച്ചു തന്നില്ലേ, നീ എന്തിനാ കരയുന്നത്, കഴിഞ്ഞ ആഴ്ചയല്ലേ നിനക്ക് മറ്റേ കളിപ്പാട്ടം വാങ്ങി തന്നത്, നീ നിനക്ക് കണ്ണട മേടിച്ചു തന്നില്ലേ, നിനക്ക് വാച്ച് മേടിച്ചു തന്നില്ലേ, എത്ര കളിപ്പാട്ടങ്ങളാ വീട്ടിലുള്ളത്. സ്നേഹത്തോടുകൂടി സാന്ത്വനപ്പെടുത്തുന്ന പ്രിയപ്പെട്ട മാതൃത്വത്തിന്റെ പരിചരണം കൊടുക്കപ്പെടുന്ന കുട്ടികളോട് അവരുടെ മനസ്സിനെ സമാധാനിപ്പിക്കാൻ ചൊരിയുന്ന വാക്കുകൾ പോലെ അള്ളാഹു നബിതങ്ങളുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ ഏതാണെന്നോ, أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى صدق الله مولانا العظيم والضحى പ്രഭാതത്തെ തന്നെയാണ് സത്യം. അതെ, ലുഹ സമയത്തെ തന്നെയാണ് സത്യം. പൂർവാഹ്നം തന്നെയാണ് സത്യം. പ്രകാശത്തെയും വെളിച്ചത്തെയും പകലിനെയും പ്രഭാതത്തെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വല്ലുഹ. വല്ലൈലി ഇദാ സജ, രാത്രി അതങ്ങേയറ്റം അങ്ങ് ശാന്തമാകുമ്പോൾ അഥവാ ഇരുൾ മുറ്റിയ രാത്രിയെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജ, ഇരുൾ മുറ്റിയ രാത്രിയെ തന്നെയാണ് സത്യം. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, ഓ നബിയെ നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളെ കൈവെടിഞ്ഞിട്ടില്ല നബിയെ, നിങ്ങളുടെ റബ്ബ് നിങ്ങളോടൊരു വെറുപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല നബിയെ. ഖുറൈശി പ്രമുഖർ ആക്ഷേപിച്ച അതേ വാക്കിന് അതേ സ്വരത്താൽ വായടപ്പൻ മറുപടി കൊടുക്കുന്നു, മുഹമ്മദേ നിന്റെ റബ്ബ് നിന്നെ കൈവെടിഞ്ഞിട്ടുണ്ട്, മുഹമ്മദേ മുഹമ്മദേ നിന്റെ റബ്ബ് നിന്നോട് വെറുപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് മുഹമ്മദേ. എന്ത് ചോദിച്ചാലും മറുപടി തരുന്ന താങ്കൾക്ക് ദിവസങ്ങൾ എത്രയായി, ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി തരാൻ സാധിച്ചിട്ടില്ലല്ലോ.
ഇനിയൊരു ദിവ്യ ദർശനം താങ്കൾക്ക് വരുകയില്ല മുഹമ്മദേ. ഇങ്ങനെ കുറെ പ്രവാചകന്മാര് മുമ്പ് കാലത്തും വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ബിംബങ്ങളുടെ മുമ്പിലുള്ള സുജൂദും ഞങ്ങളുടെ ബിംബങ്ങൾക്ക് വേണ്ടിയുള്ള ബലിദാനവും അതാണ് യാഥാർത്ഥ്യത്തിന്റെ മതം മുഹമ്മദേ. ഞങ്ങളോട് വന്ന് പഴയതുപോലെ ചേർന്ന് നിന്നോ മുഹമ്മദേ എന്ന് ഖുറൈശികൾ ആക്ഷേപിക്കുന്നതിന്റെ വാക്കുകളുണ്ടല്ലോ. അതേ സ്വരത്തിൽ അതേ ശരത്തിലും നബിതങ്ങളിലേക്ക് ദിവ്യ ദർശനം എത്തിച്ചു കൊടുത്തു. വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക, നിങ്ങളുടെ റബ്ബ് നിങ്ങളെ കൈവിട്ടിട്ടില്ല നബിയേ. വമാ ഖലാ, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് വെറുപ്പ് കാണിച്ചിട്ടുമില്ല നബിയേ. സുബ്ഹാനല്ലാഹ്. ഈ ദുനിയാവിൽ നിങ്ങൾക്ക് എത്ര കണ്ട് വിഷമങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ, ആദ്യത്തെ ഘട്ടമാകുന്ന ഈ ദുനിയാവിന്റെ ഘട്ടത്തെക്കാൾ അവസാനത്തെ ഘട്ടമാകുന്ന പാരത്രികത്തിന്റെ കാലമുണ്ടല്ലോ, അതേറ്റവും നന്മ നിറഞ്ഞതാണ് നബിയെ. നിങ്ങൾക്ക് ഏറ്റവും അത്യുന്നതമാണ് നബിയെ, അത് നന്മ നിറഞ്ഞതാണ് നബിയെ. വലസൗഫ യുഅതീക റബ്ബുക ഫതറല്ലാഹ്, നിങ്ങൾക്ക് പടച്ചവൻ പിന്നീട് അത്യുന്നതമായ സ്ഥാനമാനങ്ങൾ സ്വർഗീയ സുഗലോലുപതകൾ നൽകുമെന്ന് പടച്ചവൻ ഇതാ വാഗ്ദാനം നൽകുന്നു നബിയെ. ولسوف يعطيك ربك فطر الله, നിങ്ങൾ അതുകൊണ്ട് തൃപ്തിപ്പെടുകയും വേണം നബിയെ. അത് തൃപ്തിപ്പെട്ടുകൊള്ളാമെന്ന് പടച്ചവൻ ഇതാ ഒരു വാഗ്ദാനം നൽകുന്നു നബിയെ. സുബ്ഹാനല്ലാഹ്. ഇവിടെ എന്താണ് പടച്ചവൻ ഉദ്ദേശിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലുഹ വല്ലൈലി ഇദാ സജാ എന്ന വചനങ്ങളിലൂടെ നാം അറിയേണ്ടത്, വെളിച്ചം നൽകി ലോകത്തെ ഉന്മേഷഭരിതമാക്കുന്ന പകലിനെയും ഇരുട്ടുമൂടി ലോകത്തെ ശാന്തമാക്കുന്ന രാത്രിയെയും കൊണ്ട് പടച്ചവനതാ സത്യം ചെയ്ത ശേഷം അള്ളാഹു നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാന്ത്വനപ്പെടുത്തുകയാണ്. അതിപ്രധാനമായ ചില സന്തോഷ വാർത്തകൾ അറിയിക്കുകയും ചെയ്യുകയാണ്. നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു കൈവടിയുകയോ പുറം തള്ളുകയോ ചെയ്തിട്ടില്ലെന്ന വാഗ്ദാനം നൽകുകയാണ്. അവിടുത്തോരോട് അള്ളാഹുവിന് യാതൊരു വെറുപ്പോ കോപമോ ഉണ്ടായിട്ടുമില്ല എന്ന് പറഞ്ഞറിയിക്കുകയാണ്. അല്പ ദിവസങ്ങൾ വഹി വരാൻ താമസിക്കുന്നതോ പ്രബോധന മാർഗത്തിൽ പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരുന്നതോ അള്ളാഹു കൈവടിഞ്ഞത് കൊണ്ടല്ല നബിയെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അഥവാ രാവും പകലും മാറി വരുന്നത് പോലെ, ഇരുളും വെളിച്ചതും മാറി മാറി വരുന്നത് പോലെ, സുഖവും ദുഃഖവും സന്തോഷവും സന്താപവും മാറി വരുന്ന ലോകമാണികലോ ഇഹലോകം നബിയെ. രാവ് പകലും മാറി മാറി വരൂലേ, ഇരുളും വെളിച്ചവും മാറി മാറി വരൂലേ എന്നതുപോലെ തന്നെ ചില സമയത്ത് സുഖമുണ്ടാകും, മറ്റ് ചില സമയത്ത് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. സുഖമുള്ളപ്പോ വലിയ സന്തോഷമായിരിക്കും, ദുഃഖമുള്ളപ്പോൾ വല്ലാത്ത വിഷമമായിരിക്കും. ഇത് തന്നെയാണ് ഇഹലോകം നബിയെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇഹലോകത്ത് അല്പസ്വല്പം വിഷമങ്ങളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ സഹിക്കേണ്ടി വന്നാൽ പോലും പരലോകത്ത് താങ്കൾക്ക് ഏറ്റവും ഉത്തമവും ക്ലേശരഹിതവുമായ അനുഗ്രഹപൂരിതമായ ജീവിതമാണ് തരാൻ പോകുന്നത് നബിയെ. വലസൗഫ യുഅതീക റബ്ബുക ഫതറല്ലാഹ്, വലസൗഫ യുഅതീക റബ്ബുക ഫതറല്ലാഹ്, അങ്ങേക്ക് ധാരാളം അവിടെ തരും നബിയെ, പിന്നീട് തരും നബിയെ, അങ്ങതുകൊണ്ട് തൃപ്തിയടയുകയും ചെയ്യും നബിയെ. ആയതിനാൽ ഓ നബിയെ, തൽക്കാലം ക്ഷമ അവലംബിക്കുക നബിയെ. ഭാവിയെ പറ്റി സ്വർഗീയ സുഗലോലുപതയിലെത്തുമെന്നതിനെ പറ്റി നല്ല പ്രതീക്ഷ മനസ്സിൽ ഉറപ്പിച്ചു നബിയെ. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിനൊരു ചെറിയ വിഷം വന്നപ്പോ അള്ളാഹു നബിതങ്ങളെ സമാധാനിപ്പിക്കുന്ന വചനം അവതരിപ്പിച്ചുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിയാണെന്ന്, സുന്നിയാണെന്ന്,
സുന്നത്ത് ജമാഅത്ത് കാരനും സുന്നത്ത് ജമാഅത്ത് കാരിയുമാണെന്ന് ഞാനും നിങ്ങളും വാദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തും നമ്മുടെ ജീവിതവും എവിടെയെന്നൊന്ന് ചിന്തിക്കാൻ ഈ നസീഹത്ത് എനിക്കും നിങ്ങൾക്കും ഉപകാരപ്പെടുമെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നബി തങ്ങളുടെ സുന്നത്തിനെ പരിപൂർണമായി അനുധാവനം ചെയ്യുന്നുണ്ടോ? നബി തങ്ങളുടെ മനസ്സിനെ ആ റൗളാ ഷെരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നബി അവിടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഗലോലുപതയിൽ പടച്ചവന്റെ കാരുണ്യത്തിൽ ജീവിക്കുകയല്ലേ? അതല്ലേ നമ്മുടെ വിശ്വാസം? നമ്മളുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ വിഷമങ്ങളും ആ നബി തങ്ങൾ അറിയുമെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? അത് പിന്നീട് വിശദീകരിക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ സമയബന്ധിതമായി ഇവിടെ അത് പറയാൻ അവസരമില്ലാത്തത് കൊണ്ടും അത് പറയുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷാവസ്ഥകൾ നബിതങ്ങൾ അറിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളും അതിന്റെ വിഷമതകളും അല്ലാഹുവിന്റെ റസൂൽ അവിടെ അറിയുന്നുണ്ട്. എന്നിരിക്കെ നമ്മുടെ ജീവിതം വിശുദ്ധമായ സുന്നത്തിനെതിരായി പോകുമ്പോൾ, ഖുർആനിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി മാറുമ്പോൾ, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിനെ വേദനിപ്പിക്കലല്ലേ? അല്ലാഹുവിന്റെ റസൂൽ അത് അറിയുകയില്ലേ? റസൂലിന്റെ മനസ്സിനെ വേദനിപ്പിക്കരുത്. പടച്ചവൻ പോലും പടച്ചവൻ കാരണമായിട്ട് നബി തങ്ങളുടെ മനസ്സ് ഏതാനും ദിവസങ്ങളൊന്ന് വിഷമിച്ചപ്പോൾ എത്ര മനോഹരമായിട്ടാണ് ആശ്വാസത്തിന്റെ വചനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത്. കൊച്ചുകുട്ടികളോട് കളിപ്പാട്ടങ്ങൾ വാങ്ങാൻ നിർബന്ധം പിടിക്കുമ്പോൾ ആശ്വസിപ്പിക്കുന്നത് പോലെ, കഴിഞ്ഞ മാസമല്ലേ നിനക്ക് ആ കളിപ്പാട്ടം വാങ്ങിത്തന്നത്? ഓ നബിയെ, അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ, എന്തിനാ നബിയെ വിഷമിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് അനുഗ്രഹങ്ങളെ കുറിച്ച് നബി തങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്. ശേഷം മൂന്ന് ഉപദേശങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. അതിന് ശാന്ത അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് കേൾക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല അത് പറയാനും കേൾക്കാനും ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനും നബി തങ്ങളുടെ നടപടിക്രമങ്ങളെ പരിപൂർണമായി ജീവിതത്തിൽ പകർത്താനും ആ നബി തങ്ങൾ മഹാമാനുഷിയാണെന്ന് ബോധ്യപ്പെട്ട് ആ നബിതങ്ങളെ സ്നേഹിക്കുവോളം വേറെ ആരെയും സ്നേഹിക്കാതെ, നബിതങ്ങളെ ഇഷ്ടപ്പെടുവോളം വേറെ ആരെയും ഇഷ്ടപ്പെടാതെ, ആ നബിതങ്ങളെ അള്ളാഹുവിനെയും ദീനിനെയും നബിതങ്ങളെയും മനസ്സിൽ കൊണ്ടു നടന്ന് അതുമാത്രമാണെന്നും റൂഹ് വേർപെട്ടാൽ ഉപകരിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി വിശുദ്ധമായ ദീനിനെ മുറുകെ പിടിക്കാൻ, അള്ളാഹുവിന് ആത്മാർത്ഥമായി ഇബാദത്ത് ചെയ്യാൻ, നബിതങ്ങളെ പരിപൂർണമായും പിൻപറ്റി സുന്നത്തിനെ ജീവിതത്തിൽ പകർത്തി പ്രവർത്തിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഇത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പേര് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ ലളിതമായ ദുആയിലൂടെ നമുക്ക് എല്ലാവരെയും ഉൾപ്പെടുത്താം. അള്ളാഹു കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهوേ 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 നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങളുടെ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ പാപങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപൊറുത്തു മാപ്പ് തരണേ അല്ലാഹ്. അള്ളാഹുവേ, ഇത് ആദ്യാവസാനം കേൾക്കുന്നവർക്ക് നബിതങ്ങളെ അറിയേണ്ടതുപോലെ അറിയാൻ, പിൻപറ്റേണ്ടതുപോലെ പിൻപറ്റാൻ, സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിന്റെ ബറക്കത്ത് കൊണ്ട് ഈ ലോകത്തെയും പരലോകത്തെയും ജീവിതം ഐശ്വര്യവത്താവാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, എടങ്ങേറുകൾ തന്നിട്ട് പരീക്ഷിക്കല്ലേ അല്ലാഹ്. വിഷമതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും തന്നിട്ട് പരീക്ഷിക്കല്ലേ അല്ലാഹ്. അറിവില്ലാത്തവരും കഴിവില്ലാത്തവരും പക്വതയില്ലാത്തവരുമാണ് റഹ്മാനെ. അല്ലാഹുവേ, നബിതങ്ങളുടെ സ്വഹാബത്തുകൾ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനുള്ള പക്വതയൊന്നും ഞങ്ങൾക്കില്ല അല്ലാഹ്. എന്നിരുന്നാലും ഉള്ള അറിവ് വെച്ച് പറയുകയും കഴിയുന്ന സമയം കൊണ്ട് കേൾക്കുകയും സാധിക്കുന്ന രീതിയിൽ നടപടിക്രമങ്ങളെ ജീവിതത്തിൽ പകർത്തി പ്രവർത്തിക്കുകയും ചെയ്യാൻ പരിശ്രമിക്കുന്നവരാണ് നീ കബൂലാക്കണേ അല്ലാഹ്. മരിക്കുമ്പോൾ കെളിമ പറഞ്ഞ് മരിക്കാനും സ്വർഗീയ സോപാനത്തിൽ മുത്തുനബിയോടൊപ്പം ഒരുമിച്ച് കൂടാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم
واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين بحقي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا ربي صل عليه وسلم